പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ! അതുകൊണ്ടല്ലേ ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. ദൈവവചനം നിങ്ങൾക്ക് ആശ്വാസം പകരുന്നുണ്ടല്ലേ! കാരണം യേശു കുരിശിൽ നിങ്ങൾക്കായി തന്നെ ബലിയർപ്പിച്ചവനാണ്. നിങ്ങൾ എങ്ങനെയിരിക്കണം, എങ്ങനെയുള്ള ജീവിതമാണ് നിങ്ങൾക്ക് നൽകാൻ അവൻ ആഗ്രഹിക്കുന്നതെന്നറിയാമോ? യെശയ്യാവ് 32:18 എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സൗര്യമുള്ള വിശ്രമസ്ഥലങ്ങളിലും പാർക്കും. എന്റെ ജനം നിങ്ങളെ നോക്കിയാണ് പറയുന്നത്, എന്റെ മകനെ, എന്റെ മകളെ, നീ സമാധാന നിവാസത്തിൽ വസിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കണം. സ്ഥിരമായ ഒരു വിശ്രമസ്ഥലം, സ്വന്തം വീടില്ല, സ്വന്തമായിട്ടൊരു സ്ഥലമില്ലെന്ന് ചിന്തിക്കുകയാണോ? സ്ഥിരമായ ഒരു വാസസ്ഥലം, സ്വസ്ഥമായി താമസിക്കാനുള്ള സ്ഥലം, ശാന്തമായ ഒരു ജീവിതം, ഒരു കുഴപ്പവുമില്ലാതെ ഭയവുമില്ലാതെ ശാന്തമായ സ്വസ്ഥമായ ഒരു ജീവിതം, ഇതാണ് യേശു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു ജീവിതം. ഈ ജീവിതം നിങ്ങൾക്ക് നൽകാനായി അവൻ കുരിശിൽ സ്വയം ബലിയർപ്പിച്ചു. നമ്മുടെ പാപങ്ങൾ, ശാപങ്ങൾ, വ്യാധികൾ, വേദനകൾ എല്ലാറ്റിനെയും ചുമന്നു തീർത്തു. നമ്മെ ശല്യപ്പെടുത്തുന്ന പിശാചിന്റെ ക്രിയകളെ കുരിശിൽ നശിപ്പിച്ചു. ആ യേശു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ശാന്തത, ഒരു സമാധാനം, ഒരു സ്ഥിരമായ ജീവിതം. ആ യേശു നിങ്ങളെ നോക്കി പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നിനക്ക് സ്വസ്ഥമായ സമാധാനപരമായ ഒരു താമസസ്ഥലം ഞാൻ കരുതി വച്ചിരിക്കുന്നു. അത് അനുഗ്രഹമായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോട് പറയാമോ, എനിക്കിതുപോലൊരു ജീവിതത്തെ നൽകണമേ, ഞാൻ നിന്നിൽ സ്വസ്ഥമായും സമാധാനത്തോടെയും സ്വൈര്യമായും ജീവിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ അവങ്കൽ ഏൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ജീവിതത്തെ യേശു നിങ്ങൾക്ക് നൽകുന്നതാണ്. പിതാവേ, യേശുവേ, എനിക്കായി കുരിശിൽ രക്തം ചൊരിഞ്ഞ് മരിച്ച് ഒരു സ്ഥിരമായ ജീവിതം, സമാധാനപരമായ ജീവിതം, സ്വസ്ഥമായ ജീവിതം നൽകാനായി സ്വയം അങ്ങ് ബലിയായി നൽകി എന്റെ മനസ്സിൽ വരേണമേ. എന്നോടൊത്ത് വസിച്ച് എനിക്ക് ഈ സന്തോഷകരമായ ജീവിതത്തെ നൽകണമേ. എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.